സാമ്പത്തിക രംഗത്ത് കാര്യമായ വിജയം നേടുവാൻ സാധിക്കും. വിശദമായ ആസൂത്രണത്തോടു കൂടിയും സഹപ്രവർത്തകരുടെ സഹകരണത്തോടു കൂടിയും ബൃഹത് പദ്ധതികളൊക്കെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതിലൂടെ പുതിയ പദ്ധതികളൊക്കെ വരികയും അതിലും ഏർപ്പെടുവാൻ സാധിക്കുകയും ചെയ്യും. മെയ് മാസം 3 മുതൽ 7 വരെ ചെങ്ങന്നൂർ മന്ത്രവിദ്യാപീഠത്തിലെ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ ലളിതാ മഹായാഗം നടത്തുന്നു. ഈ യാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ദേവീനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ മാസം 22-ാം തീയതി വ്യാഴം അതിന്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറുകയാണ്. വ്യാഴത്തിന്റെ മാറ്റം പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. ചിത്തിരത്തര ചോതി വിശാഖമുക്കാൽ ഈ നക്ഷത്രത്തിന് നിങ്ങൾക്ക് തുലാക്കൂറ് എന്നാണ് പറയുന്നത്. ആ തുലാക്കൂറിന്റെ 7-ലാണ് വ്യാഴം നൽകുന്നത്. ആ വ്യാഴത്തിന്റെ മാറ്റം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ നൽകുന്നതാണ്. ജോലിക്ക് വേണ്ടി കാര്യമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സ്ഥലത്ത് തന്നെ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും കൂട്ടുകയും അതിലൂടെ പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന തൊഴിൽ മേഖല ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം പ്രവൃത്തികൾ തുടങ്ങുവാൻ ആഗ്രഹിക്കും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പരമാവധി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും സാധിക്കും. പക്വതയോടുകൂടിയ സമീപനം ഉള്ളതിനാൽ സൽകൃത്യും സജ്ജന സമ്മതിയും ബഹുമാന്യതയും ഒക്കെ വന്നു ചേരും. കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാര വിപണന രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കും. തന്റെ അപര്യാപ്തതകളും കുഴപ്പങ്ങളും മനസ്സിലാക്കി ജീവിത പങ്കാളിയോട് ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് കൂടുതൽ കാര്യമായി സ്നേഹമായി പെരുമാറും. അതുകൊണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് കൊണ്ട് നിർത്തിവച്ചിരുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുവാൻ സാധിക്കും. പുതിയതായിട്ട് വീടിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്ന് അല്ലെങ്കിൽ പുതുതായിട്ട് വീട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അത് വാങ്ങിക്കുവാൻ പറ്റുന്ന കാലമാണ്. അതിനാവശ്യമായ ലോണോ ചിട്ടിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അക്കാദമിക് വിദ്യാഭ്യാസത്തിനേക്കാൾ പ്രവർത്തന രംഗത്തുള്ള പരിചയവും വിവേചന ബുദ്ധിയും കൊണ്ട് ഏത് കാര്യവും വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. ആഗ്രഹ പൂർത്തീകരണത്തിനായി ക്ഷേത്ര സംബന്ധമായ വഴിപാടുകൾ നടത്തുവാൻ തീർത്ഥയാത്രകൾ ചെയ്യും. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും സമയോചിതവും യുക്തിപൂർവമായ ഇടപെടലുകൾ കൊണ്ട് അനിശ്ചിതാവസ്ഥകളൊക്കെ ഒഴിവാക്കും. നിലവിലുള്ള വാഹനം മാറ്റി പുതുതായിട്ട് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടാവുകയും അത് വിജയിക്കുകയും ചെയ്യും. പ്രവർത്തന മേഖലകളിൽ സ്വന്തം ഉത്തരവാദിത്വം, ചുമതലകൾ ഇവയൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിച്ച് മാറി നിൽക്കാതെ ഉത്തരവാദിത്തത്തോടുകൂടി ഏത് വിഷയത്തെയും ഏറ്റെടുത്ത് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ വിജയമുണ്ടാകും. മറ്റുള്ളവർ അവരുടെ വിഷമം പറയുമ്പോൾ അതിൽ മനസ്സലിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം മറ്റുള്ളവർക്ക് അനാവശ്യമായി നൽകുന്നത് ഗുണകരമല്ല. ആ കാര്യത്തിൽ മാത്രം കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് അനുകൂലമായ കാലമാണ്. സാമ്പത്തിക പ്രതിസന്ധികളേക്ക് അതിജീവിക്കുവാൻ സാധിക്കും. പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുവാൻ മനസ്സിനെ ബലപ്പെടുത്തുവാൻ സാധിക്കും. ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ശ്രദ്ധയും ഭക്തിയും ഒക്കെ പ്രതിസന്ധികളെ മറികടക്കുവാൻ സഹായിക്കുന്നതാണ്. ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം എല്ലാ കാര്യത്തിലും ഒരു വഴികാട്ടിയായി തീരും. കുട്ടികളുടെ പഠന കാര്യത്തിൽ കാര്യമായ പുരോഗതികൾ ഉണ്ടാകും. അവരുടെ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കേണ്ടുന്ന കാലമാണ്. ഇന്റർവ്യൂകളിലും പരീക്ഷകളിലുമൊക്കെ കാര്യമായ നേട്ടവും വിജയവും ഉണ്ടാകും. വ്യാഴത്തിന്റെ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും വിഷ്ണു ക്ഷേത്രത്തിൽ
പാൽപായസം, ഭഗവാന് കേശാദിപാദം തുളസിമാല ഇവയൊക്കെ നൽകുന്നത് ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്നതാണ്.